ഇത് ബ്രിജ്ഭൂഷൺ സിംഗിൻ്റെ സാമ്രാജ്യം. ഗോണ്ടയിലെ ബിഷ്ണു ഹർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബ്രിജ്ഭൂഷൺ സിംഗ് താമസിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ കെട്ടിടം. പക്ഷെ ഇവിടെ എല്ലാമുണ്ട്, ഗോശാല മുതൽ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഒരു ഗ്രൗണ്ട് വരെ. ജിംനേഷ്യമുണ്ട്, ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർക്ക് സൗജന്യമായി ഉപയോഗിക്കാനായി തുറന്നു കൊടുത്തിരിക്കുകയാണ് ബ്രിജ്ഭൂഷൺ സിംഗ്. ബാഹുബലി എന്നുള്ളൊരു ഇമേജ് അദ്ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ ഒരു ഗുണ്ടാ നേതാവ് എന്നുള്ളൊരു ഇമേജ് അദ്ദേഹത്തിനുണ്ടെങ്കിലും ജനങ്ങളുമായി വളരെ അടുത്താണ് അദ്ദേഹം നിൽക്കുന്നത്. ആ സൗകര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. जनता के साथ हमेशा जुड़े रहते हैं, बचपन से मैं जनता से जुड़ा रहता हूं और कमज़ोर आदमी के हमेशा साथ में खड़ा होता हूं। आप देखे होंगे कि इसमें जितने मिलने आए हों कमज़ोर आदमी हैं, गरीब आदमी हैं, कमज़ोर आदमी हैं, और ये कोई आज का नहीं है, ये 40 साल से चल रहा है। പുറത്ത് കേൾക്കുന്ന ബ്രിജ്ഭൂഷൺ ഗോണ്ടയിലെത്തുമ്പോൾ അല്ലെങ്കിൽ കൈസർഗഞ്ചിലെത്തുമ്പോൾ മറ്റൊരു മുഖം അദ്ദേഹത്തിനുണ്ട്. ജനങ്ങളുമായി അടുത്തിടപഴകുന്ന, ജനങ്ങൾക്ക് വേണ്ടിയെല്ലാം ചെയ്യുന്ന, രാവിലെ ജനങ്ങൾ വരുന്നു, അദ്ദേഹത്തിന് പുഷ്പങ്ങൾ നൽകുന്നു, നോട്ടുമാല അണിയിക്കുന്നു. മറ്റൊരു മുഖം നമുക്ക് കാണുമ്പോഴും ഗുസ്തി താരങ്ങൾ ഉന്നയിച്ച വിഷയത്തിൽ അദ്ദേഹം അത് കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളതാണ്. പോലീസ് കേസ് ചാർജ്ഷീറ്റ് നൽകിയിരിക്കുന്നത് ഞാൻ കോർട്ടിൽ നേരിട്ടോളാം, മറ്റൊരു കേസും തനിക്ക് പിന്നിലില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ഗുസ്തി താരം കൂടിയാണ് ബ്രിജ്ഭൂഷൺ. അതോടൊപ്പം തന്നെ വീട്ടിൽ ജിംനേഷ്യം നടത്തുന്നു, അതോടൊപ്പം തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതാണ് ജിമ്മ്. ബ്രിജ്ഭൂഷൺ സിംഗ് തൻ്റെ വീട്ടിൻ്റെ പിന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജിംനേഷ്യമാണിത്. നാട്ടുകാർക്ക് ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ വേണമെങ്കിലും വരാം, ഇവിടെ പരിശീലനം നടത്താം. താഴെ നമ്മൾ കണ്ടത് ഷട്ടിൽ കോർട്ടാണ്, ബാഡ്മിൻ്റൺ കോർട്ട്. ആ രണ്ട് ബാഡ്മിൻ്റൺ കോർട്ടും ഇതുപോലെ തന്നെ ജനങ്ങൾക്കായി തുറന്നിട്ടുകൊണ്ട് ഉള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. पूरा बगीचा उसका है ना, उन्होंने बना दिया है। हां, सब उन्होंने खुद से अपने हाथों से पौधे लगाए थे। और ये जमीन भी उसका है? हां, ये जमीन बहुत पहले से ही है, पहले के बाबा के जमाने का। ഇതിനെല്ലാം പുറമേ വീടിന് പുറത്ത് 2 ഏക്കറിൽ ഒരു ഗോശാലയും നടത്തുന്നുണ്ട് ബ്രിജ്ഭൂഷൺ. തമിഴ്നാട്ടിൽ നിന്നുള്ള ജെല്ലിക്കെട്ട് കാളയടക്കം ഏകദേശം 100 കാലികൾ ഇവിടെ ഉണ്ട്. 2 കുതിരകളും ബ്രിജ്ഭൂഷൻ്റെ സ്വന്തമായി ഉണ്ട്. ഇതാണ് ബ്രിജ്ഭൂഷൻ്റെ സാമ്രാജ്യം.